മരണത്തെക്കുറിച്ച് ധാരാളം എക്സ്പ്ലനേഷൻ സയൻസ് നമുക്ക് തരുന്നുണ്ടെങ്കിലും ഇന്നും ഈ ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ മരണത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. 2014 ബ്രിട്ടനിൽ നടത്തിയ സർവേയിൽ 60% ആളുകൾ മരണത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണെന്ന് കണ്ടെത്തി. അമേരിക്കയിൽ 2015 നടത്തിയ സർവേയിൽ നിന്ന് ഏകദേശം 72% അമേരിക്കൻ ജനങ്ങൾ ഒരാൾ മരണശേഷം അയാളുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യയുടെ കാര്യത്തിൽ ഈ നമ്പർ 81%. അവരവരുടെ മതങ്ങൾ പഠിപ്പിക്കുന്ന വാല്യു അനുസരിച്ച് ജീവിച്ചാൽ സ്വർഗത്തിലെത്താമെന്നാണ് മിക്ക ആളുകളും വിശ്വസിക്കുന്നത്. എന്നാൽ മതവും വിശ്വാസങ്ങളും മാറ്റിവെച്ച് ഒരു വ്യക്തി മരിച്ചാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് സയൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കാം. ഒരു വ്യക്തി മരിച്ചുവെന്ന് ഡോക്ടേഴ്സ് ഉറപ്പുവരുത്തുന്നത് അയാളുടെ ഹാർട്ട് ബീറ്റ് അവസാനിക്കുമ്പോഴും എല്ലാ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയും അയാളുടെ ബ്രെയിനിൽ ഇല്ലാതാകുമ്പോഴുമാണ്. മരണം രണ്ടു തരമുണ്ട്, ബ്രെയിൻ ഡെത്തും ക്ലിനിക്കൽ ഡെത്തും. ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാൽ മരണം സംഭവിച്ചുവെന്ന് ഉറപ്പാണ്. എന്നിരുന്നാലും മെഷീനുകൾക്ക് കുറച്ചു നേരം കൂടി ഒരു വ്യക്തിയുടെ ജീവൻ പിടിച്ചു നിർത്താൻ സാധിക്കും. നിങ്ങൾക്ക് ബ്രെയിൻ ഡെത്ത് അല്ലെങ്കിൽ കാർഡിയക് അറസ്റ്റ് ഓർ ക്ലിനിക്കൽ ഡെത്ത് സംഭവിക്കാം. ഏറ്റവും സ്ട്രേഞ്ചും ഇൻട്രസ്റ്റിംഗുമായിട്ടുള്ള കാര്യം, ക്ലിനിക്കൽ ഡെത്ത് സംഭവിച്ച വ്യക്തികൾ മരണത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ ക്ലിനിക്കൽ ഡെത്ത് സംഭവിച്ച ഒരു വ്യക്തിയെ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഡോക്ടേഴ്സിന് 4-6 മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ. അങ്ങനെ തിരിച്ചു വരുന്നവർ പറയുന്നത് മരിച്ച അവസ്ഥയിലായിരുന്നുവെങ്കിലും അവർക്ക് ചുറ്റും നടക്കുന്നത് എന്താണെന്ന് അവർക്ക് അറിയാമായിരുന്നു എന്നാണ്. ചിലരൊക്കെ ഒരു വെളുത്ത പ്രകാശം കണ്ടതായും അവകാശപ്പെടുന്നു. സപ്പോസ് നിങ്ങൾ മരിച്ചുവെന്ന് കരുതുക, എങ്കിലെന്താണ് ആദ്യം ശരീരത്തിന് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ ബോഡി മസിലുകൾ റിലാക്സ് ആകും. ഇതിനർത്ഥം മനുഷ്യൻ്റെ സ്പിൻഡർ മസിലുകളും റിലാക്സ് ആകും. ബോഡിയിൽ നിന്ന് നമ്മൾ കഴിച്ച ഭക്ഷണവും യൂറിനും പുറത്തു വരും. അതുപോലെ തന്നെ ബോഡിയിലുള്ള ഗ്യാസും പുറന്തള്ളപ്പെടും. ആണുങ്ങളുടെ കാര്യത്തിൽ ചിലപ്പോൾ ഇജാക്കുലേഷൻ സംഭവിക്കും. സ്ത്രീകളുടെ കാര്യത്തിൽ പ്രഗ്നൻ്റ് ആണെങ്കിൽ മരിച്ച ശേഷം കുട്ടിക്ക് ജന്മം നൽകും. ഇതിന് കോഫിൻ ബർത്ത് എന്ന് പറയും. സ്വയം പുഷ് ചെയ്ത് കുട്ടിയെ പുറത്തു കൊണ്ടുവരുന്നതിന് പകരം മരണം സംഭവിച്ചതുകൊണ്ട് വയറിൻ്റെ ഭാഗത്തുള്ള ഗ്യാസ് കുട്ടിയെ തള്ളി പുറത്തു കൊണ്ടുവരും. അങ്ങനെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്നതെല്ലാം പുറന്തള്ളും. മരണത്തിന് ശേഷം വായിൽ നിന്ന് ചെറിയ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങും. ഇത് ശരീരത്തിലുണ്ടായിരുന്ന എയർ പുറത്തോട്ട് പോകുന്ന ശബ്ദമാണ്. ഡെഡ് ബോഡി ഹാൻഡിൽ ചെയ്യുന്ന നേഴ്സുമാരും മറ്റ് ആശുപത്രി സ്റ്റാഫുകളും ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞ് അയാളുടെ ശരീരത്തിൽ നിന്ന് ചെറിയ ശബ്ദങ്ങൾ കേട്ടിട്ടുള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരണത്തിന് ശേഷവും ഡെഡ് ബോഡിക്ക് വിറയലുണ്ടാകുന്നത് സ്വാഭാവികമാണ്. മസിലുകൾ ചുരുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിറയലുണ്ടാകുന്നത്. ഇതിനുശേഷം ശരീരത്തിലെ ബ്ലഡെല്ലാം ബോഡിയിലെ ഒരു ഭാഗത്ത് വന്ന് അടിഞ്ഞുകൂടും. ഇതിന് ലിവർ മോർട്ടിസ് എന്ന് പറയും. ഇതുകൊണ്ടാണ് ഡെഡ് ബോഡിക്കൊരു ഡാർക്ക് പർപ്പിൾ നിറം വരുന്നത്. ശരീരത്തിൽ ബ്ലഡ് ഫ്ലോ ഇല്ലാതാകുന്നതോടെ ശരീരം തണുക്കാൻ തുടങ്ങും. നിങ്ങളുടെ ചുറ്റുപാടിൻ്റെ അതേ ടെമ്പറേച്ചറിൽ ശരീരം എത്തുന്നതുവരെ ശരീരം തണുത്തുകൊണ്ടിരിക്കും. ഏകദേശം 2-6 മണിക്കൂറിനുള്ളിൽ ശരീരം കട്ടിയാവും. ഇതിന് കാരണം സെല്ലുകളിലെ കാൽഷ്യം പുറത്തു കളയാനുള്ള എനർജി സെല്ലുകൾക്ക് ഇല്ലാതാകുന്നതോടെ സെല്ലുകളിലെ കാൽഷ്യത്തിൻ്റെ അളവ് വർദ്ധിക്കും. ഇതിനെ തുടർന്ന് മസിലുറയ്ക്കും. ബ്ലഡ് ഫ്ലോ ഇല്ലാത്തതുകൊണ്ട് സെല്ലുകൾ നശിക്കും. ഇത് ശരീരത്തിൽ ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് കാരണമാകും. അങ്ങനെ ശരീരം പതുക്കെ അഴുകിത്തുടങ്ങും. ഹെയറും നഖവും വളർന്ന പോലെ കാണപ്പെടും. ഇത് നമ്മുടെ സ്കിൻ ലൂസാവുന്നത് മൂലമാണ്. ഇതിനെ തുടർന്ന് സ്കിൻ ലൂസായതോടെ ബോഡി ഹെയർ പൊഴിഞ്ഞു തുടങ്ങും. അടുത്ത സ്റ്റേജാണ് പ്യൂട്രിഫിക്കേഷൻ. ബാക്ടീരിയയും മറ്റ് മൈക്രോ ഓർഗാനിസങ്ങളും ശരീരം ഭക്ഷണമാക്കി തുടങ്ങും. ഇതിനെ തുടർന്ന് ശരീരം വലിയ തോതിൽ അഴുകാൻ തുടങ്ങും. ഇതാണ് പ്യൂട്രിഫിക്കേഷൻ. ശരീരം അഴുകാൻ തുടങ്ങുന്നതോടെ ചെറിയ പൊട്ടലുകൾ ശരീരത്തിൽ കണ്ടു തുടങ്ങും. ഇതിനെ തുടർന്ന് ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വരും. ഈ മണം ഒരു ചീമുട്ടയേക്കാൾ 1000 മടങ്ങ് ദുർഗന്ധമേറിയതാണ്. ശരീരം അടക്കം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഹെയറും അസ്ഥിയും ഒഴിച്ച് ശരീരത്തിലെ ബാക്കി എല്ലാ ഭാഗങ്ങളും ലിക്വിഡ് ഫോമിലേക്ക് ആയി തുടങ്ങും. ശരീരമടക്കുമ്പോൾ മരുന്നോ സുഗന്ധദ്രവ്യങ്ങൾ പൂശിയാലോ കുഴിച്ചിട്ടാലോ ശരീരം ജീർണിക്കുന്നത് വളരെ പതുക്കെയായിരിക്കും. മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞ് ഏകദേശം 8-12 വർഷം വരെ എടുക്കും ശരീരം അസ്ഥി മാത്രമായി തീരാൻ. മരണശേഷം 50 വർഷം കഴിഞ്ഞ് അസ്ഥിയും മണ്ണായി തീരും. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള വ്യക്തികൾ അവരുടെ അനുഭവം പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ്. അവർക്ക് മുന്നിൽ ശൂന്യതയാണ് അനുഭവപ്പെട്ടത്. ചിന്തയോ ബോധമോ ഒന്നുമില്ല, വെറും ശൂന്യത മാത്രം. ഐറിഷ് ഫിലോസഫറായിരുന്ന ജോർജ് ബെർക്ക്ലി മരണത്തോടടുക്കുമ്പോൾ ഒരു വ്യക്തി എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് ആകാംക്ഷ മൂലം തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. താൻ മരിക്കുമെന്ന അവസ്ഥയെത്തുമ്പോൾ കയർ മുറിക്കണമെന്ന് തൻ്റെ ഫ്രണ്ടിനോട് ആവശ്യപ്പെട്ട ശേഷമാണ് അദ്ദേഹം ഈ പരീക്ഷണം നടത്തിയത്. ഈ അനുഭവത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത് സ്വർഗത്തിനും ഭൂമിക്കുമിടയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാത്ത എന്തോ ഒന്നുണ്ടെന്നാണ്. ജർമ്മൻ ഫിലോസഫറായ ഫ്രെഡറിക് നീച്ച്
വിശ്വസിച്ചിരുന്നത് നമ്മുടെ ജീവിതം ഒരു റിപ്പീറ്റഡ് സൈക്കിളാണെന്നാണ്. മരിക്കുന്നവർ അടുത്ത ജന്മത്തിൽ അവരുടെ കഴിഞ്ഞ ജീവിതം വീണ്ടും ജീവിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഈ സൈക്കിൾ എന്നും തുടർന്നുകൊണ്ടിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ബുദ്ധമതത്തിൽ പറയുന്നത് നേരെ തിരിച്ചാണ്. ജീവിതം ഒരു റിപ്പീറ്റഡ് സൈക്കിളാണെങ്കിലും നിങ്ങൾ ജീവിച്ച ജീവിതമായിരിക്കില്ല അടുത്ത ജന്മത്തിൽ നിങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ ഇവയൊക്കെ ആളുകളുടെ വിശ്വാസം മാത്രമാണ്. ഈ വിശ്വാസങ്ങളിലൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് ആർക്കും ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. ഇതുപോലുള്ള വീഡിയോയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ റിലീസായി എന്നറിയുന്നതിനു വേണ്ടി ബെല്ലൈക്കണും അമർത്തുക.